പ്രിയമുള്ളവരെ, ഇന്ന് ജൂൺ മാസം 3ാം തീയതി അന്തർദേശീയ സൈക്കിൾ ദിനമായി ആഘോഷിക്കപ്പെടുന്നു. 2018 ഏപ്രിൽ മാസത്തിലാണ് ഐക്യരാഷ്ട്ര പൊതുസഭ ഇതിനുള്ള പ്രഖ്യാപനം നടത്തിയത്. ജൂൺ 3 സൈക്കിൾ ദിനമായി ആചരിക്കുമ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. സൈക്കിൾ ഉപയോഗിക്കുന്നതിൻ്റെ പ്രാധാന്യവും ഗുണങ്ങളും ആളുകളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൈക്കിൾ ദിനം ആചരിക്കുന്നത്. മലിനീകരണം ഒട്ടും സൃഷ്ടിക്കാത്ത വാഹനമാണ് സൈക്കിൾ. അതിനാൽ തന്നെ ആരോഗ്യ സംരക്ഷണം എന്നതുപോലെ പ്രകൃതി സൗഹൃദവുമാണ് സൈക്കിൾ. ഇരുചക്ര വാഹനമായ സൈക്കിളിന്റെ വിവിധ തരത്തിലുള്ള ഉപയോഗം, ദീർഘനാളത്തെ ഈടുനിൽക്കൽ, മറ്റ് സവിശേഷതകൾ എന്നിവ കണക്കിലെടുത്ത് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയാണ് ജൂൺ 3 ലോക സൈക്കിൾ ദിനമായി പ്രഖ്യാപിച്ചത്. കുറഞ്ഞ വിലയിൽ ലഭിക്കുന്നതും പരിസ്ഥിതിക്ക് അനുയോജ്യവുമായ സൈക്കിൾ സുസ്ഥിര ഗതാഗത മാർഗമാണെന്നും ഐക്യരാഷ്ട്രസഭ വിലയിരുത്തുന്നു. സൈക്കിൾ ഉപയോഗിക്കുന്നതിൻ്റെ നേട്ടങ്ങൾ ഊന്നിപ്പറയുവാൻ ഈ ദിവസം ഉപയോഗിക്കണം എന്നാണ് ഐക്യരാഷ്ട്രസഭ നമ്മോട് ആവശ്യപ്പെടുന്നത്. അന്താരാഷ്ട്ര, പ്രാദേശിക, ദേശീയ, ഉപദേശീയ വികസന നയങ്ങളിലും പരിപാടികളിലും സൈക്കിൾ ഉപയോഗപ്പെടുത്തുവാനും വിവിധ വികസന തന്ത്രങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും അംഗരാജ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ഐക്യരാഷ്ട്രസഭ. റോഡ് സുരക്ഷ നവീകരിക്കാനും ഗതാഗത സൗകര്യവുമായി ലയിപ്പിക്കുവാനും സൈക്കിൾ ദിനം അംഗരാജ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. മെച്ചപ്പെട്ട ആരോഗ്യ ഗുണങ്ങൾക്കായും കാൽനട യാത്രക്കാരുടെ സുരക്ഷ പരിരക്ഷിക്കുന്നതിനുമുള്ള പ്രോത്സാഹനമാണ് UN നമ്മോട് ആവശ്യപ്പെടുന്നത്. സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കിടയിലും സൈക്കിൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ശാരീരികവും മാനസികവുമായ ആരോഗ്യം, ക്ഷേമം എന്നിവ ശക്തിപ്പെടുത്തുന്നതിനും ദേശീയ, പ്രാദേശിക തലങ്ങളിൽ സൈക്കിൾ സവാരി സംഘടിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ തിരഞ്ഞെടുക്കുവാൻ അംഗരാജ്യങ്ങളെ UN പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് ഉത്തമമാണ് സൈക്ലിംഗ്. മാത്രമല്ല, ഇത് പരിസ്ഥിതിക്കും സമ്പദ് വ്യവസ്ഥക്കും അനുയോജ്യമാണ്. സൈക്ലിംഗ് ഒരു അത്ഭുതകരമായ വ്യായാമമാണ്. ഇത് നമ്മെ സജീവമായി നിർത്തുവാനും ആരോഗ്യകരമായ ജീവിതശൈലി രൂപപ്പെടുത്തുവാനും സാധിക്കും. സൈക്ലിംഗിൻ്റെ ആരോഗ്യപരമായ ഗുണങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ഹൃദയം, രക്തക്കുഴലുകൾ, ശ്വാസകോശം എന്നിവയ്ക്കെല്ലാം വ്യായാമം ലഭിക്കുന്ന ഒരുതരം എയറോബിക് പ്രവർത്തനമാണ് സൈക്ലിംഗ്. സൈക്ലിംഗ് വഴി ശരീര താപനില വർദ്ധിക്കുന്നതിലൂടെ മൊത്തത്തിലുള്ള ഫിറ്റ്നസ്സും വർദ്ധിക്കും. പേശികളുടെ ശക്തിയും വഴക്കവും വർദ്ധിക്കുന്നു. സ്ട്രെസ് കുറക്കുന്നു. ഹൃദയ ആരോഗ്യം വർദ്ധിക്കുന്നു. സന്ധികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു. ഏകോപനവും മെച്ചപ്പെടുത്തുന്നു. എല്ലുകളെ ശക്തിപ്പെടുത്തുന്നു. ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവ് കുറക്കുവാൻ സഹായിക്കുന്നു. രോഗങ്ങൾ തടയുന്നതിനും ഭേദമാകുന്നതിനും സഹായിക്കുന്നു. ഉത്കണ്ഠയും വിഷാദവും കുറക്കുവാൻ സഹായിക്കുന്നു. അമിതവണ്ണവും ശരീരഭാരവും നിയന്ത്രിക്കുന്നു. കഴിഞ്ഞ 2 നൂറ്റാണ്ടുകളായി കുട്ടികളുടെയും യുവാക്കളുടെയും എല്ലാം ഇഷ്ടവാഹനമാണ് സൈക്കിൾ. സൈക്കിളുകൾ സ്വന്തമാക്കാൻ വലിയ വില കൊടുക്കേണ്ടതില്ല എന്നുള്ളത് സമൂഹത്തിലെ ഇഷ്ടവാഹനമായിക്കൊണ്ട് അതിനെ മാറ്റിയിട്ടുണ്ട്. പണക്കാരനോ പാവപ്പെട്ടവനോ എന്ന വ്യത്യാസമില്ലാതെ ഏവർക്കും
ഉപയോഗിക്കാൻ പറ്റുന്ന വാഹനമാണ് സൈക്കിൾ. ആഗോള താപനം ഉൾപ്പെടെയുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ നേടുവാൻ സൈക്ലിംഗ് ശീലമാക്കേണ്ടതുണ്ട്. സൈക്ലിംഗിനെ പ്രോത്സാഹിപ്പിക്കുവാനും വിവിധ രാജ്യങ്ങളിലെ സർക്കാരുകളും ശ്രമിക്കുന്നു. ലോകത്തെ മിക്ക വലിയ നഗരങ്ങളിലും സൈക്കിളുകൾക്ക് വേണ്ടി പ്രത്യേകമായ പാതകൾ ഒരുക്കിയതായി കാണാം. ജൂൺ മാസം 3-ാം തീയതി അന്തർദേശീയ സൈക്കിൾ ദിനമായി കൊണ്ട് ആഘോഷിക്കുമ്പോൾ നമുക്കും അതിൻ്റെ ഭാഗമാകാം. എല്ലാവർക്കും നല്ല ഒരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.